ഹിന്ദുസ്ഥാനിൻ്റെ വക്കീലല്ല, ഗുണക്കഥകളുടെ രാജാവാണ് കരൺ ദാപ്പർ. ദേശീയ തലത്തിൽ തന്നെ പ്രശസ്തരായ മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ. ദേശീയ മുഖ്യധാരയിൽ തിളങ്ങാൻ വേണ്ട എല്ലാ പൊടിക്കൈകളും വശമുള്ളയാൾ. ഒരു ദേശീയ ചാനലിൽ വർഷങ്ങളോളം ഡെബിൾസ് അഡ്വക്കേറ്റ് എന്ന അഭിമുഖ പരിപാടി അവതരിപ്പിച്ച ജേർണലിസ്റ്റ്. അഹങ്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ ശൈലിയാണ് ബുദ്ധിയുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിലും നല്ലതെന്ന് സ്വയം വിശ്വസിച്ചയാൾ. ഇദ്ദേഹത്തിന്റെ ചെകുത്താൻ ശൈലി അപമാനകരമായി തോന്നിയതിനാൽ അഭിമുഖം ഇടയ്ക്ക് വെച്ച് നിർത്തിയ അതിഥികളിൽ അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി, തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത എന്നിവർ ഉൾപ്പെടുന്നു. അഭിമുഖത്തിന് അതിഥികൾ എത്താത്തതായതോടെ ചാനലുകൾ ദാപ്പറുമായുള്ള കോൺട്രാക്ട് അവസാനിപ്പിച്ചു. ഇപ്പോൾ കോളമെഴുത്താണ് പണി. ഹിന്ദു വിരോധവും ന്യൂനപക്ഷ പ്രീണനവും ഒക്കെ മേമ്പൊടി ചേർത്ത സിദ്ധാന്തങ്ങൾ വിളമ്പുന്ന ഖാൻ മാർക്കറ്റ് ജേർണലിസ്റ്റുകളിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല കരൺ ദാപ്പർ. തന്റെ സിദ്ധാന്തങ്ങൾ തെളിയിക്കാൻ, ചരിത്ര സത്യങ്ങളെ വളച്ചൊടിക്കാൻ, പച്ചക്കള്ളങ്ങൾ വിളമ്പാനും മടിയില്ലാത്ത ദാപ്പർ ഇപ്പോൾ പുലിവാല് പിടിച്ചിരിക്കുന്നത് കശ്മീരി പണ്ഡിറ്റുകളെ അപമാനിച്ചുകൊണ്ടാണ്. ഈ മാസം 15 ഹിന്ദുസ്ഥാൻ ടൈംസ് ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. 90s ഇസ്ലാമിക തീവ്രവാദികളുടെ ഭീഷണിയിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കാശ്മീർ താഴ്വരകളിൽ നിന്നും പലായനം ചെയ്ത ഹിന്ദു പണ്ഡിറ്റുകളുടെ ഗതികേടിനെ നിസാരവൽക്കരിച്ചാണ് ദാപ്പറിന്റെ ലേഖനം എന്നാണ് ആരോപണം. ഇതിനെ വംശീയ ഹത്യ എന്ന് വിളിക്കുന്നത് ശരിയല്ലെന്നും 1947 ജമ്മു കാശ്മീരിൽ നടന്ന മുസ്ലിം കൂട്ടക്കല ഉയർത്തിക്കാട്ടി കാശ്മീർ പണ്ഡിറ്റുകളുടെ പലായനം നിസാരമാണെന്നും സമർത്ഥിക്കാനാണ് ദാപ്പറുടെ ശ്രമമെന്നാണ് ആരോപണം. ജമ്മു നഗരത്തിൽ നടന്ന മുസ്ലിം കൂട്ടക്കൊല ഭീകരമായിരുന്നെന്നും 70,000 മുതൽ 2,35,000 മുസ്ലിങ്ങൾ വരെ കൊല്ലപ്പെട്ടെന്നും 50,000 പേർ പലായനം ചെയ്തെന്നും അങ്ങനെയാണ് ജമ്മു നഗരം ഹിന്ദു ഭൂരിപക്ഷമായി മാറിയതെന്നും ദാപ്പർ ലേഖനത്തിൽ പറയുന്നു. ഇതിനായി ചില വിദേശീയരുടെ ഇടത് ചിന്തകരുടെയും ലേഖനങ്ങൾ അദ്ദേഹം ഉദ്ധരിക്കുന്നു. ലേഖനത്തിനെതിരെ വൻ പ്രതിഷേധമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അലയടിക്കുന്നത്. ലേഖകൻ പറയുന്നത് പച്ചക്കള്ളമാണെന്ന് ചരിത്രകാരന്മാരും അഭിപ്രായപ്പെടുന്നു. പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് കരൺ ദാപ്പറിന്റെ ലേഖനം പൊളിച്ചെടുക്കുന്ന സോഷ്യൽ മീഡിയ പുറത്തു വന്നിരിക്കുന്നത്. 1947 വിഭജനകാലത്ത് കലാപം നടന്നത് ജമ്മുവിൽ മാത്രമല്ല വടക്കേ ഇന്ത്യയിലും ഇന്നത്തെ പാകിസ്ഥാൻ കൈവശം വയ്ക്കുന്ന പഞ്ചാബിലും സിന്ധിലുമൊക്കെ കടുത്ത വർഗീയ സംഘർഷങ്ങൾ നടന്നിരുന്നു. പശ്ചിമ പഞ്ചാബിലും ലാഹോറിലും മറ്റും നടന്ന ഹിന്ദുവിരുദ്ധ ആക്രമണങ്ങളുടെ തിരിച്ചടിയായാണ് ജമ്മുവിലും ആക്രമണ സംഭവങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. അതിനാൽ തന്നെ 1947 ജമ്മുവിലെ കലാപം ഒറ്റപ്പെട്ടതല്ലെന്നും അതിനെ സമീപകാലത്ത് നടന്ന ഏകപക്ഷീയ ഹിന്ദു പണ്ഡിത് കൂട്ടക്കൊലയുമായി താരതമ്യം ചെയ്യുന്നത് ശരിയല്ലെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഈ വിഷയത്തിൽ കരൺ ദാപ്പറിന്റെ ഉദ്ധരിച്ച കണക്കുകൾ പച്ചക്കള്ളമാണെന്ന കാര്യവും സമൂഹ മാധ്യമങ്ങൾ പുറത്തു കൊണ്ടുവന്നു. ജമ്മു ഒരിക്കലും മുസ്ലിം ഭൂരിപക്ഷ മേഖലയല്ലെന്ന് മാത്രമല്ല കരൺ ദാപ്പർ ഉയർത്തിക്കാണിച്ച മരണസംഖ്യ ഒരിക്കലും സത്യമല്ലെന്നും കണക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. ദേശീയ സെൻസസ് കണക്കുകൾ പ്രകാരം 1947 ജമ്മു നഗരത്തിലെ ജനസംഖ്യ വെറും 50,370 മാത്രമാണ്. 1951 ജനസംഖ്യയിൽ 26,000 പേരോളം കൂടി മൊത്തം ജനസംഖ്യ 76,588. ഈ ജനസംഖ്യയിൽ 1941 ജമ്മു നഗരത്തിലുണ്ടായിരുന്നത് 15,920 മുസ്ലിങ്ങളാണ്. 9,751 പുരുഷന്മാരും 6,669 സ്ത്രീകളും. ഈ നഗരത്തിലാണ് 200,000 മുസ്ലിങ്ങൾ കൊല്ലപ്പെട്ടെന്നും 50,000 പേർ ഒളിച്ചോടിയെന്നും കരൺ ദാപ്പർ ഒരു ദേശീയ പത്രത്തിൽ ഉയർത്തിക്കാട്ടിയത്. ഈ കാലഘട്ടത്തിൽ തന്നെ ജമ്മു ജില്ലയിലെ മൊത്തം ജനസംഖ്യ 400,000 താഴെയാണ്. വലിയ ആധികാരികതയോടെ ഇത്തരം പൊട്ടക്കണക്കുകൾ അവതരിപ്പിച്ച് തെറ്റിദ്ധാരണ പരത്താനും അതുവഴി മതസ്പർദ്ധ വളർത്താനും കരൺ ദാപ്പറിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകം എന്താണ്? ഇന്ത്യയിൽ ഭരണസ്ഥിരതയുള്ള ഈ കാലഘട്ടത്തിൽ ഇവിടെ അരാജകത്വവും കലാപവും ഉണ്ടാക്കാൻ അച്ചാരം വാങ്ങിയിട്ടുള്ള സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മാധ്യമ പ്രവർത്തകരുടെയും പട്ടികയിൽ ദാപ്പറും ഉണ്ടോ എന്നാണ് പലരുടെയും ചോദ്യം. കരൺ ദാപ്പർ ഈ വിഷയത്തിൽ ഇതേവരെ പ്രതികരിച്ചിട്ടില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.